പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇവയാണ്. നമ്പർ 1, കരയാക്രമണത്തിന് ഇന്ത്യയുടെ പുതിയ കരുത്ത്. ബ്രഹ്മോസിന്റെ ലാൻഡ് അറ്റാക്ക് വെർഷന്റെ പരീക്ഷണം വൻ വിജയം. നമ്പർ 2, അതിർത്തിയിൽ വീണ്ടും യുദ്ധസമാനമായ നീക്കം. അരുണാചൽ വഴി പുതിയ കടന്നുകയറ്റ ശ്രമവുമായി ചൈന. നമ്പർ 3, ഓസ്ട്രേലിയയ്ക്ക് മുകളിലുള്ള എല്ലാ ചൈനീസ് അധിനിവേശ ശ്രമങ്ങളും പൂർണ്ണമായും തകർക്കാൻ ഒരുങ്ങി സ്കോട്ട് മോറിസൺ. നമ്പർ 4, പാകിസ്ഥാനെതിരെ ബഹിഷ്കരണം ശക്തമാക്കി ഫ്രാൻസ്. ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിൽ പകച്ച് പാകിസ്ഥാൻ. നമ്പർ 5, ബൈഡൻ ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ പോലും മടിക്കില്ലെന്ന് ചൈനീസ് ഉപദേഷ്ടാവ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ലാൻഡ് അറ്റാക്ക് പതിപ്പ് ഇന്ന് വിജയകരമായി പരീക്ഷിച്ചു. DRDO വികസിപ്പിച്ചെടുത്ത മിസൈൽ സംവിധാനത്തിന്റെ നിരവധി റെജിമെന്റുകളുള്ള ഇന്ത്യൻ സൈന്യമാണ് പരീക്ഷണം നടത്തിയത്. ബ്രഹ്മോസ് മിസൈലിന്റെ സ്ട്രൈക്ക് റേഞ്ച് ഇപ്പോൾ 400 കിലോമീറ്ററിലേക്ക് ഉയർത്തിയതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. കൃത്യമായ കൃത്യതയോടെ സൂപ്പർസോണിക് മിസൈൽ ലക്ഷ്യത്തിലെത്തിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കര, കടൽ, വായു എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സൽ ലോങ് റേഞ്ച് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനമാണ് ബ്രഹ്മോസ്. DRDOയും റഷ്യയിലെ NPM സംയുക്തമായാണ് മിസൈൽ വികസിപ്പിച്ചിരിക്കുന്നത്. ആന്റിഷിപ്പ് ലാൻഡ് അറ്റാക്ക് റോളുകൾക്കായി രണ്ട് വേരിയന്റുകൾ ഉപയോഗിച്ചാണ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കൊപ്പം ഇന്ത്യൻ സൈന്യത്തിലും ബ്രഹ്മോസ് ആയുധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പ്രവർത്തന സംവിധാനമാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റേത്. അടുത്തിടെ DRDO മിസൈൽ സംവിധാനത്തിന്റെ പരിധി നിലവിലുള്ള 298 കിലോമീറ്ററിൽ നിന്നും 450 കിലോമീറ്ററായി ഉയർത്തിയിരുന്നു. സെപ്റ്റംബറിൽ തദ്ദേശീയ ബൂസ്റ്റർ എയർ ഫ്രെയിം എന്നീ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കാവുന്ന ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലും അതിന്റെ മറ്റ് നിരവധി മെയ്ഡ് ഇൻ ഇന്ത്യ ഉപസംവിധാനങ്ങളും ഒഡീഷയിലെ ബാലസോറിലെ ITRൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ബ്രഹ്മോസ് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ സഞ്ചരിക്കുന്ന പരമാവധി വേഗത Mach 2.8 ആണ്. കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ 800 കിലോമീറ്ററിലധികം ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന ശൗര്യ മിസൈൽ സംവിധാനം DRDO പരീക്ഷിച്ച് വിജയിപ്പിച്ചിരുന്നു. ഒപ്പം ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയ്ക്കായുള്ള സാങ്കേതിക പ്രകടന വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ പുതിയതും നിലവിലുള്ളതുമായ മിസൈൽ സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിലും DRDO വിജയിച്ചിരുന്നു. പിന്നാലെയാണ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ഇപ്പോൾ നടന്നത്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഇന്ത്യ ചൈന യുദ്ധത്തിന് വീണ്ടും പടയൊരുക്കം നടക്കുന്നു. കയ്യേറിയ സ്ഥലത്ത് നിന്ന് ചർച്ചയിലൂടെ പിന്നോട്ട് പോയ ചൈന ഇപ്പോൾ ലഡാക്കിലും ഭൂട്ടാനിലും അരുണാചൽ അതിർത്തിയിലും വൻ സേനാവിന്യാസം നടത്തുകയാണ്. ഇന്ത്യൻ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനവുമില്ലാതെ ഏകപക്ഷീയമായ പടയൊരുക്കമാണ് ചൈന നടത്തുന്നത്. ലഡാക്ക് മാത്രമല്ല അരുണാചൽ പ്രദേശിലേക്കും ചൈന പുതിയ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ലഡാക്കിനൊപ്പം അരുണാചലും കയ്യേറാൻ ചൈന നീക്കം നടത്തുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അരുണാചൽ പ്രദേശ് ചൈന വർഷങ്ങളായി അവരുടെ ഭൂമിയാണെന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ചൈനീസ് നീക്കം യുദ്ധത്തിന്റെ ആരംഭമായേക്കാം. അതീവ ജാഗ്രതയിൽ തന്നെയാണ് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം തുടരുന്നത്. ലഡാക്കിന് പുറമെ അരുണാചലിലും ചൈന പടയൊരുക്കം നടത്തിയത് അപ്രതീക്ഷിതം തന്നെയാണ്. ശൈത്യകാലം പിടിമുറുക്കുന്ന വേളയിൽ ഇരു അതിർത്തികളിലും ചൈനീസ് ഭീഷണി ശക്തമായതോടെ സമീപകാലത്തെ ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളി നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചിട്ടുണ്ട്. കിഴക്കൻ ലഡാക്കിൽ കടന്നുകയറിയ ചൈന ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഭൂട്ടാനിലും പിടിമുറുക്കുന്നതെന്ന് സൈനിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതിർത്തിയിൽ ഒരേ സമയം പലയിടത്തും പോർമുഖം തുറന്ന് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുക എന്ന തന്ത്രമാണ് ചൈന പയറ്റുന്നത്. ഭൂട്ടാന്റെ പ്രദേശം കയ്യേറി ഗ്രാമം സ്ഥാപിച്ചതിന് പുറമെ ഇവിടെ 9 കിലോമീറ്റർ നീളത്തിൽ ചൈന റോഡും നിർമ്മിച്ചതിന് തെളിവായി ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. 2017 ചൈനയുടെയും ഇന്ത്യയുടെയും സൈനികർ തമ്മിൽ സംഘർഷമുണ്ടായ ദോക്ലാമിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയാണ് പാങ്ട എന്ന പുതിയ ഗ്രാമം. ഭൂട്ടാൻ അതിർത്തിയിൽ നിന്ന് ഇവിടേക്ക് കഷ്ടിച്ച് 2 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ദോക്ലാമിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിവേഗം എത്താൻ ഇതുവഴി ചൈനയ്ക്ക് സാധിക്കും. ഇന്ത്യ ഭൂട്ടാൻ പ്രദേശങ്ങളിലേക്കുള്ള കടന്നുകയറ്റം വളരെ കുറച്ചു മാത്രം സൈനിക ശേഷിയുള്ള ഭൂട്ടാന്റെ പ്രാദേശിക ഐക്യത്തെ ഇല്ലാതാക്കുമെന്നതും ആശങ്കപ്പെടുത്താവുന്നതാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ നൂറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ സംഘർഷങ്ങളിൽ ഒന്നാണ് ദോക്ലാമിൽ അരങ്ങേറിയത്. 2.5 മാസത്തോളമാണ് ഇത് നീണ്ടുനിന്നത്. തുടർന്ന് ഈ വർഷം ജൂണിൽ കിഴക്കൻ ലഡാക്കിൽ 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ച ഏറ്റുമുട്ടലിന്റെ തുടർചലനങ്ങൾ നിലനിൽക്കവെയാണ് അരുണാചലിലേക്കും ഭൂട്ടാനിലേക്കുമുള്ള ചൈനയുടെ പുതിയ നീക്കങ്ങൾ. അടുത്ത അപ്ഡേറ്റ് നോക്കാം.
ഓസ്ട്രേലിയയ്ക്ക് മുകളിലുള്ള എല്ലാ ചൈനീസ് അധിനിവേശ ശ്രമങ്ങളും തകർക്കാൻ ഒരുങ്ങി സ്കോട്ട് മോറിസൺ. ഓസ്ട്രേലിയയിലെ ഇടതുപക്ഷ ലേബർ പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കയ്യും കണക്കുമില്ലാതെ വാരിക്കോരി നൽകിയ എല്ലാ സ്വാധീനവും അധികാരവും തിരിച്ചെടുക്കാനാണ് ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസന്റെ തീരുമാനം. ലേബർ പാർട്ടിയുടെ കാലത്ത് ആരുടെയും ഇടപെടലുകളില്ലാതെ ഓസ്ട്രേലിയൻ ഭൂസ്വത്തും അധികാരവും സ്വാധീനവും കൈക്കലാക്കിയ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി സ്കോട്ട് മോറിസന്റെ ഭരണകാലത്ത് വളരെ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഓസ്ട്രേലിയയിലെ എല്ലാ തന്ത്രപ്രധാന മേഖലകളിലും ചൈനീസ് ആധിപത്യം പ്രകടമാണ്. റിയൽ എസ്റ്റേറ്റ്, കൃഷി, വിദ്യാഭ്യാസം, ജലം, അടിസ്ഥാന വികസന സൗകര്യം, ഊർജം എന്നിങ്ങനെ സർവ മേഖലകളിലും ചൈനീസ് ഗവൺമെന്റിന്റെ അധീനതയിലുള്ള കമ്പനികളുടെ തേരോട്ടമാണ്. എന്നാൽ ലേബർ പാർട്ടിയുടെ മൗന സമ്മതത്തോടു കൂടിയുള്ള ഈ ചൈനീസ് അശ്വമേധത്തിന് തടയിടാനാണ് സ്കോട്ട് മോറിസന്റെ തീരുമാനം. ഓസ്ട്രേലിയയിലെ മെറിഡിയൻ എയർപോർട്ട് പോലെയുള്ള തന്ത്രപ്രധാന വിമാനത്താവളങ്ങളിലും ഡാർവിൻ പോർട്ട് പോലെയുള്ള തുറമുഖങ്ങളിലും ചൈനയ്ക്ക് വളരെയധികം സ്വാധീനമുണ്ട്. വളരെ വലിയ രാജ്യവും അതിനപേക്ഷിച്ച് വളരെ കുറഞ്ഞ ജനതയുമുള്ള ഓസ്ട്രേലിയയിൽ ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ വളരെ അധികമാണ്. ഇവയിൽ ഒരു വലിയ ഭാഗം ചൈനീസ് കമ്പനികളുടെ മറവിൽ അടിസ്ഥാന സൗകര്യ വികസന നിക്ഷേപങ്ങളുടെ പേരിൽ ചൈനീസ് സർക്കാർ വാങ്ങിക്കൂട്ടിയിരുന്നു. ഓസ്ട്രേലിയയിലെ വിദേശ സ്ഥല ഉടമസ്ഥതയിൽ രണ്ടാമനാണ് ചൈന. ഭൂവിസ്തൃതിയിൽ ഇന്ത്യയെക്കാൾ വലിയ രാജ്യമായ ഓസ്ട്രേലിയയിലെ 2.3% ഭൂസ്വത്തും ഇന്ന് ചൈനീസ് അധീനതയിലാണ്. അതിന്റെ വലിപ്പം ഏകദേശം 9.3 ദശലക്ഷം ഹെക്ടർ വരും. ഇത് കൂടാതെ 50,000 ഹെക്ടർ സ്ഥലവും ചൈനീസ് കമ്പനികളുടെ പേരിലുമുണ്ട്. ഓസ്ട്രേലിയൻ കോർപ്പറേറ്റ് മേഖലയിൽ ചൈന ഇതുവരെ $150 ബില്യൺ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ഓസ്ട്രേലിയൻ ജലത്തിൽ ഏറ്റവും അധികം നിക്ഷേപമുള്ള വിദേശ രാജ്യം ചൈനയാണ്. ഓസ്ട്രേലിയയിലെ 1.89% ജലവും ഇന്ന് ചൈനീസ് അധീനതയിലാണ്. ഇത് ഏകദേശം 732 ഗിഗാലിറ്റർ വരും. ഓസ്ട്രേലിയൻ കാർഷിക മേഖലയിൽ 3 ഇരട്ടിയായാണ് ചൈനയുടെ നിക്ഷേപം വർദ്ധിച്ചത്. കഴിഞ്ഞ വർഷം $300 മില്യൺ ആയിരുന്ന ചൈനീസ് നിക്ഷേപം ഇന്ന് $1 ബില്യൺ ആണ്. ഇതിനു മുൻപെയാണ് ഒരു ചൈനീസ് പ്രൈവറ്റ് കമ്പനിയായ ഡഗാങ് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പശുപരിപാലന കേന്ദ്രമായ കിട്ട്മാൻ വാങ്ങാൻ തീരുമാനിച്ചത്. ഇത് ഈ മേഖലയിലെ 2% ഓഹരി ചൈനീസ് പോക്കറ്റിലേക്കാക്കും. ഓസ്ട്രേലിയയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കെസിക് ദ്വീപ് ഇന്ന് ചൈനയാണ് നിയന്ത്രിക്കുന്നത്. ഈ ദ്വീപിലെ വിനോദസഞ്ചാരത്തിനുള്ള വില കൃത്രിമമായി കൂട്ടി ഓസ്ട്രേലിയക്കാരെ അവിടെ നിന്നും ഒഴിവാക്കിയാണ് ചൈന ഈ ദ്വീപ് പിടിച്ചടക്കിയത്. ഇതുകൂടാതെ ഓസ്ട്രേലിയൻ മണ്ണിൽ ചൈന സ്കൂളുകളും കോളേജുകളും തുടങ്ങിയിട്ടുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിചാരധാര ഓസ്ട്രേലിയൻ മനസ്സിലേക്ക് കുത്തിവെക്കാനാണ് ഇതിലൂടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഈ കുതിപ്പ് തടയാനാണ് സ്കോട്ട് മോറിസൺ ഇന്ന് ലക്ഷ്യം വെക്കുന്നത്. കോവിഡ് മഹാമാരി ഇതിന് കൂടുതൽ ശക്തി പകർന്നു. ഇന്ന് ഓസ്ട്രേലിയ ഒരു ഫോറിൻ റിലേഷൻസ് ബില്ല് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ്. ഈ ബില്ലിന്റെ സഹായത്തോടെ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് രാജ്യത്തെ വിദേശ നിക്ഷേപങ്ങളും ഉടമ്പടികളും മറ്റും വീണ്ടും പരിശോധിക്കാനും അവസാനിപ്പിക്കാനും ഭാവിയിൽ ഇത്തരം നിക്ഷേപങ്ങളെ തടയാനുമുള്ള അധികാരം ലഭിക്കും. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റ് ഭരിക്കുന്ന ലേബർ പാർട്ടി നേതാവ് ഡാനിയൽ ആൻഡ്രൂസ് ബെൽറ്റ് ആൻഡ് റോഡ് പോലെ പല ചൈനീസ് പദ്ധതികളുടെയും പേരിൽ സ്റ്റേറ്റിലെ പല മേഖലകളിലും ചൈനീസ് നിക്ഷേപം ഇരട്ടിയാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഓസ്ട്രേലിയൻ നിയമങ്ങൾക്കും വിദേശ നയങ്ങൾക്കും എതിരായി ഇത്തരം നീക്കങ്ങൾ നടത്തിയ ആൻഡ്രൂസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ സർക്കാർ. ചൈനയെ തുരത്തുന്നതിന് വേണ്ടി തങ്ങളുടെ വിദേശ നിക്ഷേപ നിയമങ്ങളിലും ഓസ്ട്രേലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. കോവിഡ് മഹാമാരിയിൽപ്പെട്ട് ഉലയുന്ന ഓസ്ട്രേലിയൻ കമ്പനികളെ ഈ തക്കത്തിൽ ഏറ്റെടുത്ത് രാജ്യത്തെ ചൈനീസ് സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രമമാണ് ഇതിലൂടെ വെള്ളത്തിലാക്കുന്നത്. ഇതുകൂടാതെ ക്വാഡ് ഗ്രൂപ്പ് വഴി മലബാർ നാവിക അഭ്യാസത്തിൽ പങ്കെടുത്തതിലൂടെ ചൈനയ്ക്കൊരു താക്കീതും നൽകിയിരിക്കുകയാണ് ഓസ്ട്രേലിയ. അടുത്ത അപ്ഡേറ്റ് നോക്കാം. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണമെന്ന നിർദ്ദേശവുമായി വീണ്ടും ഫ്രാൻസ് രംഗത്ത്. നേരത്തെ തന്നെ പാകിസ്ഥാന് പ്രതിരോധ സഹായം നൽകില്ലെന്ന് പ്രഖ്യാപിച്ച ഫ്രാൻസ് റഫാൽ യുദ്ധവിമാനങ്ങളിൽ പാക് ബന്ധമുള്ള സാങ്കേതിക വിദഗ്ധരെ സഹകരിപ്പിക്കരുതെന്ന് ഖത്തറിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ മുൻനിര യുദ്ധവിമാനമാകാൻ സജ്ജമാകുന്ന റഫാലിനെ സംബന്ധിച്ച സുപ്രധാന സാങ്കേതിക വിവരങ്ങൾ പാകിസ്ഥാനും അതുവഴി ചൈനയ്ക്കും ലഭിക്കുമെന്ന ആശങ്ക അകറ്റുന്ന നടപടിയാണിത്. 3 ബാച്ചുകളിലായി 15 റഫാൽ വിമാനങ്ങൾ ഫ്രാൻസ് ഖത്തറിന് കൈമാറിയിട്ടുണ്ട്. UAE, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും റഫാൽ വിമാനം വാങ്ങാൻ നിർമ്മാതാക്കളായ ദസോ ഏവിയേഷനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഈ 3 രാജ്യങ്ങളും പാക് വംശജരും പാക് വ്യോമസേനയുമായി ബന്ധമുള്ളവരുമായ സാങ്കേതിക വിദഗ്ധരെ ഇതിൽ സഹകരിപ്പിച്ചതായി ആക്ഷേപമുയർന്നിരുന്നു. ഈ ആശങ്ക ഇന്ത്യ ഫ്രാൻസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ പാകിസ്ഥാന്റെ മിറാഷ് യുദ്ധവിമാനങ്ങൾ മുങ്ങിക്കപ്പലുകൾ നവീകരിക്കാൻ ഫ്രാൻസ് വിസമ്മതിച്ചു എന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാന്റെ ഭൂരിഭാഗം പോർവിമാനങ്ങളും നിരവധി പ്രശ്നങ്ങൾ കാരണം ടേക്ക് ഓഫ് ചെയ്യാനാകാതെ കിടക്കുകയാണ്. എന്നാൽ ഈ പോർവിമാനങ്ങൾ
വിമാനങ്ങളും മുങ്ങിക്കപ്പലുകളും സമയത്തിന് പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാൻ ചൈനയും അമേരിക്കയും തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഫ്രാൻസും പാകിസ്ഥാനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇസ്ലാമിനെ കുറിച്ചുള്ള വിവാദ പരാമർശങ്ങളെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പരസ്യമായി വിമർശിച്ചിരുന്നു. ആഗോള പവർ ഹൗസുമായുള്ള ബന്ധം തരംതാഴ്ത്താനുള്ള തീവ്ര ഇസ്ലാമിക് പാർട്ടിയുടെ നീക്കങ്ങളെയും ഇമ്രാൻഖാൻ പിന്തുണച്ചിരുന്നു. ഇതിനെല്ലാം പ്രതികാര നടപടിയായി പാക് വ്യോമസേനയുടെ മിറാഷ്ത്രീ മിറാഷ് ഫൈവ് യുദ്ധവിമാനങ്ങൾ നവീകരിച്ച് നൽകേണ്ടെന്ന് ഫ്രാൻസ് തീരുമാനിച്ചെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഫ്രാൻസിൽ നിന്നും ഔദ്യോഗികമായ പ്രസ്താവനകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. യുദ്ധവിമാനങ്ങൾ നവീകരിക്കാനുള്ള പാകിസ്ഥാന്റെ അഭ്യർത്ഥന നിരസിക്കപ്പെട്ടുവെന്ന് പാരീസിലെ ഒരു നയതന്ത്രജ്ഞൻ ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു. ഫ്രഞ്ച് ഇറ്റാലിയൻ വ്യോമ പ്രതിരോധ സംവിധാനം നവീകരിക്കുന്നതിനുള്ള സമാനമായ അഭ്യർത്ഥനയും നിരസിക്കപ്പെട്ടു. അഗോസ്റ്റ 90B ക്ലാസ് മുങ്ങിക്കപ്പലുകളുടെ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ നവീകരിക്കാൻ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. മുങ്ങിക്കപ്പലുകൾക്ക് കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ തുടരാൻ അനുവദിക്കുന്ന സംവിധാനമാണിത്. എന്നാൽ പാകിസ്ഥാന്റെ ഈ ആവശ്യവും ഫ്രാൻസ് നിരസിക്കുകയായിരുന്നു. പാകിസ്ഥാൻ വ്യോമസേനയിലെ 150 മിറാഷ് യുദ്ധവിമാനങ്ങൾ ഫ്രഞ്ച് കമ്പനിയായ ദസാൾട്ട് ഏവിയേഷൻ നിർമ്മിച്ച് നൽകിയതാണ്. പാക് വ്യോമസേനയ്ക്ക് 3 അഗോസ്റ്റ 90B മുങ്ങിക്കപ്പലുകളുണ്ട്. യുദ്ധവിമാനങ്ങളും മുങ്ങിക്കപ്പലുകളും നവീകരിക്കേണ്ടതില്ലെന്ന ഫ്രാൻസിന്റെ തീരുമാനം പാക് പ്രതിരോധ സേനയെ കാര്യമായി തന്നെ ബാധിക്കും. ഫ്രഞ്ച് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആവശ്യത്തോട് യോജിക്കാൻ പോകുന്ന പാക് സർക്കാരിനെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. അടുത്ത അപ്ഡേറ്റ് നോക്കാം. നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ അധികാരത്തിലെത്തുന്നതോടെ അമേരിക്ക ചൈന ബന്ധത്തിൽ പുരോഗതി ഉണ്ടാകുമെന്ന് ചൈനീസ് ഭരണകൂടം കരുതേണ്ടെന്ന് ചൈനീസ് ഭരണകൂടത്തിന്റെ ഉപദേഷ്ടാക്കളിൽ ഒരാളായ സെങ് യുങ് നിയൻ. അമേരിക്കയുടെ ഭാഗത്തുനിന്നും ശക്തമായ വെല്ലുവിളി നേരിടാൻ ചൈന തയ്യാറാകണമെന്നും സെങ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുമായി മികച്ച ബന്ധം കെട്ടുറപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ചൈന പാഴാക്കരുതെന്നും സെങ് പറഞ്ഞു. ട്രംപ് അധികാരത്തിലെത്തിയതോടെയാണ് അമേരിക്ക ചൈന ബന്ധം വഷളായത്. അമേരിക്കയിൽ ചൈനയോട് നിലനിൽക്കുന്ന പൊതുനീരസം വൈറ്റ് ഹൌസിൽ എത്തുമ്പോൾ ബൈഡൻ മുതലെടുക്കും. ബൈഡൻ തീർച്ചയായും വളരെ ദുർബലനായ പ്രസിഡന്റാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം നയതന്ത്ര രംഗത്ത് ചൈനയ്ക്കെതിരെ തിരിയും. ട്രംപിന് ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമില്ലായിരിക്കാം. എന്നാൽ ബൈഡൻ അങ്ങനെയല്ല. ട്രംപിന് യുദ്ധത്തിൽ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഒരു ഡെമോക്രാറ്റിക് പ്രസിഡന്റായ ബൈഡന് വേണമെങ്കിൽ യുദ്ധം ആരംഭിക്കാൻ കഴിയും. ഇവയെല്ലാമാണ് സെങ് ചൂണ്ടിക്കാട്ടിയത്. COVID-19, മനുഷ്യാവകാശ ലംഘനം, വ്യാപാര കരാറുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് ട്രംപും ചൈനയും തമ്മിലിടഞ്ഞത്. ചൈനയ്ക്കെതിരെയുള്ള 300+ ബില്ലുകൾ അമേരിക്കൻ കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ബൈഡൻ അധികാരത്തിലെത്തിയാലും ചൈനയോടുള്ള അമേരിക്കയുടെ സമീപനത്തിന് കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ബൈഡൻ ഇതു സംബന്ധിച്ച് സൂചനകൾ നൽകിയിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിനെ കൊള്ളക്കാരനെന്നായിരുന്നു പ്രചരണ സമയത്ത് ബൈഡൻ വിശേഷിപ്പിച്ചത്.